السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. صدق الله العلي العظيم. ആദരണീയ രായ സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ, സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ, സയ്യിദ് നിയാസ് അലി തങ്ങൾ തുടങ്ങി മഹാന്മാരായ സാദാത്യങ്ങൾ, പ്രിയപ്പെട്ട എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന സാരഥികളെ, നീറാടിൻ്റെ പ്രിയപ്പെട്ട എസ് കെ എസ് എഫ് പ്രവർത്തകരെ, കാരണവന്മാരെ, ഞങ്ങളുടെയൊക്കെ നാടിൻ്റെ സ്വകാര്യ അഭിമാനം കൂടിയായ നീറാട്ട് താമസിക്കുമ്പോഴും ഒളവട്ടൂർ എന്ന പേര് തന്നെ നിലനിർത്തുന്ന പ്രിയപ്പെട്ട ആൾ അലവിക്കുട്ടി ഒളവട്ടൂർ സാഹിബ് ഒരുക്കിത്തന്ന ഈ മനോഹരമായ വേദി, ഇവിടെ പ്രിയപ്പെട്ട ആദരണീയരായ മോയിൻകുട്ടി മാസ്റ്റർ പറഞ്ഞതുപോലെ കണ്ണും കളരും കുളിരുന്ന മനോഹരമായ മിറാജ് രാവിൻ്റെ, മിറാജ് പകലിൻ്റെ തുടർച്ചയായി നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയത് മിഅ്റാജിൻ്റെ രാവിലാണെങ്കിൽ പിന്നെ അതിനെ പ്രാവർത്തികമാക്കുന്നത് അതിൻ്റെ തുടർച്ചയിലാണല്ലോ, പ്രായോഗിക രൂപം വരുന്നത്. വലിയൊരു കർമ്മ പദ്ധതിയുടെ ഗർഭഗൃഹങ്ങളിൽ നിന്ന് പ്രവർത്തനത്തിൻ്റെ മേഖലകളിലേക്ക് മിഅ്റാജിൻ്റെ തുടർ ദിനങ്ങളിൽ തന്നെയാണ് നമ്മൾ തയ്യാറായി ഇറങ്ങുന്നത് എന്നത് നിലനിൽക്കുന്ന, നിരന്തരമായി നിലനിൽക്കുന്ന ഒരു കർമ്മപഥത്തെ സൂചിപ്പിക്കുകയും പ്രതീക്ഷ നിർഭരമാക്കുകയും ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണെങ്കിലും ഇതൊരു യൂണിറ്റിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. ആ യൂണിറ്റ് തന്നെ ഇത്രമേൽ സജീവമായി ആകർഷകവും ആഹ്ലാദപൂർണവുമായിരിക്കുമ്പോൾ കേരളം മുഴുവൻ ചന്തവും ചിന്തയും ഉണർത്തുമെന്നത് വളരെ പ്രതീക്ഷയോടെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. എസ് കെ എസ് എസ് എഫ് എന്ന അഞ്ചക്ഷരങ്ങൾ, ഇവിടെ നമ്മുടെ നായകൻ, സംസ്ഥയുടെ നായകൻ, മുസ്ലിം ഉമ്മത്തിൻ്റെ നായകൻ ബഹുമാന്യരായ സയ്യിദ് ജഫരി തങ്ങൾ വളരെ മനോഹരമായി പറഞ്ഞതുപോലെ, അക്ഷരങ്ങളുടെ കുറവായിരുന്നില്ല മൂന്നക്ഷരം അഞ്ചക്ഷരത്തിലേക്ക് വളർന്നത്. അർത്ഥമാണ് സിയാദത്തുൽ ഹുറുഫ് തദുല്ലു അലാ സിയാദത്തുൽ മഅന എന്ന് പറഞ്ഞതുപോലെ, ചില അർത്ഥങ്ങൾ കൂടേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് ചില അക്ഷരങ്ങളും കൂടേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മഹത്തായ സംഘടന 1989 ഫെബ്രുവരി 19 മഹാനായ കൂട്ടുമുള്ള ഉസ്താദിൻ്റെ നാമധേയത്തിൽ ഉയർന്ന കോഴിക്കോട്ടെ സാമൂതിരി ഗ്രൗണ്ടിൽ രൂപം കൊള്ളുന്നത്. സംഘടനയുടെ പശ്ചാത്തലങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ല. എൻ്റെ ശേഷം പ്രത്യേകിച്ചും ബഹുമാന്യനായ ഈ സംഘടനയെ ഇന്നത്തെ ഈ ഔന്നത്യത്തിലെത്തിച്ചതിൻ്റെ വലിയ ക്രെഡിറ്റുള്ള ബഹുമാന്യനായ സത്താർ സാഹിബ് സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ അത്തരം വിഷയങ്ങളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. അന്ന് 89 ഒരനിവാര്യതയുടെ സൃഷ്ടിയായി, ഒരു സംഘടനയുടെ പുനഃസൃഷ്ടിയായി എസ് കെ എസ് എഫ് രൂപക്കൊള്ളുമ്പോൾ വിജ്ഞാനം, വിനയം, സേവനം എന്ന മൂന്ന് പദാവലികളാണ് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സൂചിപ്പിക്കാനുള്ള
അടയാളപ്പെടുത്താനുള്ള മുദ്രാവാക്യമായി സ്വീകരിക്കപ്പെട്ടത്. നാളിതുവരെ എസ് കെ എസ് എഫ് കാത്തു സൂക്ഷിച്ചു പോരുന്ന ആ ഒരു മഹത്തായ പാരമ്പര്യമുണ്ട്. അറിവിൻ്റെയും വിനയത്തിൻ്റെയും സേവന നിരതയുടെയും പ്രതിജ്ഞാബദ്ധമായ ഒരു വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം. അറിവ് മാറ്റി നിർത്തിക്കൊണ്ടൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല എന്ന് നമുക്കറിയാം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാത്രമല്ല, മനുഷ്യകുലം സൃഷ്ടിക്കപ്പെടാനുള്ള ന്യായമായി അള്ളാഹു മലക്കുകളോട് പോലും ബോധ്യപ്പെടുത്തി കൊടുത്തത് അറിവ് തന്നെയാണ്. വഅല്ലമ ആദമ അൽഅസ്മാ കുല്ലഹ. എന്തിനാണ് കുഴപ്പമുണ്ടാക്കുന്ന ഒരു വർഗം ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ റബ്ബിൻ്റെ ഖിലാഫത്ത് എന്തിനാ അവരെ ഏൽപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഖിലാഫത്തിന് യോഗ്യത അറിവ് തന്നെയാണ് എന്ന് അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിരന്തരമായി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന, അന്വേഷണത്തിലൂടെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന അറിവ്, ആ അറിവാണ് മനുഷ്യനെ അള്ളാഹുവിൻ്റെ ഖിലാഫത്ത് ഭൂമിയിൽ ഏറ്റെടുത്ത് നടത്താൻ യോഗ്യമാക്കുന്നതെങ്കിൽ അറിവ് തന്നെയാണ് എസ് കെ എസ് എസ് എഫ് ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. വിജ്ഞാനം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഉന്നമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയൊരു സംഘടന രൂപം കൊള്ളുന്നത്. ആ തിരിച്ചറിവ് നാം പുതിയ കമ്മിറ്റിയിലൂടെയും നിലനിർത്തിക്കൊണ്ടേ പോവണം. അറിവിനേതറ്റം വരെയും പോവുക. അൽ ഹിക്മത്തു ളാലത്തുൽ മുഅ്മിൻ. നമുക്ക് കൈമോശം വന്നു പോയതാണ് അറിവ്. എവിടെ കണ്ടാലും അത് നമ്മുടേതാണ്. സ്വന്തമെന്ന ബോധത്തോടെ എവിടെ കണ്ടാലും എടുക്കാൻ കഴിയുന്നത് നമുക്കാണ്. ആ ഒരു തിരിച്ചറിവ്, അതിനുവേണ്ടി തന്നെയാണ് എസ് കെ എസ് എഫ് ക്യാമ്പസുകളിൽ ക്യാമ്പസ് വിങ്ങായും അറബി കോളേജുകളിലും പള്ളി ദർസുകളിലും തൊലബാ വിങ്ങായും ഒക്കെ അറിവിൻ്റെ മേഖല എവിടെയൊക്കെ നമുക്ക് സാധ്യതമാകുമോ അതൊക്കെ അന്വേഷിച്ച് അതിനൊക്കെ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്നോളം രൂപപ്പെടുത്തിയത്. ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിൽ, സിവിൽ സർവീസുകളിൽ, എവിടെയും ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ, എസ് കെ എസ് എഫ് കൈവെക്കാത്ത മേഖലകളില്ല. ട്രെൻഡാണെങ്കിലും അറിവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുവേണ്ടി എസ് കെ എസ് എഫ് മുന്നോട്ട് തന്നെ കുതിച്ചിട്ടുണ്ട് നാളിതുവരെയുള്ള ചരിത്രത്തിൽ. എന്നാൽ കേവലമായ അറിവ്, അറിവിൻ്റെ പേരിൽ മാത്രം അഹങ്കരിക്കാവുന്ന ഒരാളും മലക്കുകളുടെ കൂട്ടത്തിൽ ആളായി നടന്നിരുന്നു എന്ന് നമുക്കറിയാം. ഇബിലീസിന് അറിവിൻ്റെ പോരായ്മയായിരുന്നില്ല. എങ്കിൽ അറിവാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ ന്യായമെങ്കിൽ, ദൈവപ്രാതിനിധ്യത്തിൻ്റെ കാരണം അറിവാണെങ്കിൽ അറിവുള്ള ഞാനിവിടെ ഇല്ലേ എന്ന് ഇബിലീസിന് ചോദിക്കാമായിരുന്നു. പക്ഷെ അറിവ് മാത്രം പോരാ, വിനയമുണ്ടാവണം. അവിടെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പിന്നെ ബോധ്യപ്പെടുത്തുന്നത്, എന്തേ നിനക്ക് പറ്റിയ കുഴപ്പം. ഇബ്ലീസ് അള്ളാഹു തആല കാണിച്ചു കൊടുക്കുന്നുണ്ട് അത്, അസ്തക്ബർതം കുന്ത മിനൽ ആലീൻ. എന്തേ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമ്പോൾ നിനക്ക് തടസ്സം. മാ മനഅക ഇദമർതുക് ഖാല അന ഖൈറു മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. ഞാനാണ് തമ്മിൽ ഭേദം, ഞാനാണ് കേമൻ എന്ന ആ ഒരു ചിന്ത വന്നതോടെ അറിവ് ഏറ്റവും താഴേക്കിടയിലേക്ക് പോവുകയാണ്. ഏറ്റവും ഉന്നതമാകേണ്ടിയിരുന്ന അറിവിന് വിനയം ചേർന്നു നിന്നില്ല എങ്കിൽ ഒരു കാര്യം അതുകൊണ്ടുണ്ടാവില്ല. ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം വഇന്ന അലൈക ലഅനത ഇലാ യൗമിദ്ദീൻ. അഭിശപ്തനാവുക എന്നതാണ് വിനയമില്ലാത്ത അറിവിൻ്റെ അനന്തരഫലം. അതാണ് ഇബ്ലീസ് എന്ന പ്രതീകമായി തന്നെ നമ്മുടെ മുമ്പിൽ എന്നുമുള്ളത്. ഇബ്ലീസ് എന്ന യാഥാർത്ഥ്യവും മനുഷ്യരിലുമുണ്ട്. ഇബ്ലീസ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ, ഷയാത്തീനൽ ഇൻസി വൽ ജിൻ. ഷെയ്ത്താന്മാർ മനുഷ്യരിലും ജിന്നുകളിലും ഒക്കെ ഉണ്ട്. ജിന്നിൽപ്പെട്ട ഇബ്ലീസ് ഷെയ്ത്താനാണ് ഇബ്ലീസ്. കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബി. അതേസമയത്ത് നമ്മൾ കാവൽ ചോദിക്കേണ്ടത് മിനൽ ജിന്നത്തി വന്നാസാണ്. മനുഷ്യരിലുമുണ്ട്, ജിന്നുകളിലുമുണ്ട് ഷെയ്ത്താന്മാർ. അഹങ്കാരം മുഖമുദ്രയാക്കിയാൽ, വിനയം കൊണ്ട് ഭംഗി കിട്ടാത്ത ഒരറിവും, വിനയം ചാർത്തി അലങ്കൃതമാകാത്ത ഒരറിവും ഫലപ്രദമാവില്ല. അവിടെയാണ് എസ് കെ എസ് എസ് എഫുകാരൻ അറിവ് കൊണ്ട് തല ഉയർത്തി നിൽക്കുമ്പോഴും വിനയം കൊണ്ട് തല കുനിഞ്ഞു നിൽക്കേണ്ടവനാണ്. സേവനമില്ലെങ്കിൽ പിന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പ്രതിനിധാനം ചെയ്യാൻ ആവശ്യപ്പെട്ട, റബ്ബിനെ പ്രതിനിധാനം ചെയ്യാൻ ആവശ്യപ്പെട്ടത് പൂർണ്ണമാവുന്നില്ല. ഈ ഭൂമിയിൽ റബ്ബിൻ്റെ പ്രതിനിധികളാകണമെങ്കിൽ നമ്മളിവിടെ മനുഷ്യ സേവനത്തിൻ്റെ വഴിയിൽ മുന്നേറണം.
أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون ആരാണ് ഈ ദീനി കളവാക്കുന്നത്? നബിയെ തങ്ങൾക്കറിയാമോ ആരാണ് ദീനി കളവാക്കുന്നത്? അള്ളാഹ് ചോദിക്കുക, ഫദാലികല്ലദീ യദുഉൽ യതീം, യതീമിനെ അവഗണിക്കുന്നവനും, വലാ യഹുദ്ദു അലാ ത്വഅമിൽ മിസ്കീൻ, അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാത്തവനും. അങ്ങനെയുള്ളവരുടെ നിസ്കാരം കൊണ്ടും അങ്ങനെയുള്ളവരുടെ ആരാധന കൊണ്ടും കാര്യമില്ലെന്നല്ലേ റബ്ബ് പറയുന്നത്? ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, കേവല നിസ്കാരം പോരാ, ആ നിസ്കാരം ഏൽപ്പിക്കുന്ന സാമൂഹിക ബാധ്യതയും ചുമതലകളും അത് ഓർമ്മ വേണം. നിസ്കാരം എന്നത് കേവലമായൊരു കുമ്പിടലും നീരലും ശാരീരികമായ കുറച്ച് പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഒതുക്കുന്നില്ല. ആ ഒരു നിസ്കാരം പോരാ. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരുടെ നമസ്കാരത്തെ തൊട്ട്, നിസ്കാരത്തിൽ എന്ന് പോലും അല്ല അള്ളാഹു പറഞ്ഞത്, ആ നമസ്കാരം അവരിലേൽപ്പിക്കുന്ന ചില ബാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മല്ലം തൻഹു സ്വലാത്തുഹു അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ ഫലം യസ്ദദ് ബിഹി ബിഹാ മിൻ അല്ലാഹി ഇല്ലാ ബഅദ. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും തെമ്മാടിത്തങ്ങളിൽ നിന്നും മോശത്തരങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ നിസ്കാരമൊന്നും അള്ളാഹുവിലേക്ക് അടുപ്പിക്കൂല, അത് അള്ളാഹുവിൽ നിന്ന് അകലമേ ഉണ്ടാക്കൂ. അതുകൊണ്ട് ഇബാദത്തുകൾ, ഇൽമുകൾ, വിനയം, ഇതിനൊക്കെ കൂടെ വേണ്ടതാണ് മനുഷ്യ സേവനം. അഗതികളെ, അനാഥരെ, സമൂഹത്തിലെ അശരണരെ, പ്രയാസപ്പെടുന്നവരെ, ഇവരെയൊക്കെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിനെ കാണാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് വിശുദ്ധമായ ഒരു ഖുദ്സിയ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ആഖിറത്തിൽ ചോദിക്കുന്നത് നമുക്കൊക്കെ അറിയാമല്ലോ. അള്ളാഹു ഒരാളോട് ചോദിക്കുകയാണ്, ഇബ്നു ആദം, ഞാൻ രോഗിയായി കിടന്നപ്പോൾ എന്തേ സന്ദർശിക്കാൻ വരാതിരുന്നത്? കേൾക്കുന്ന മാത്രമേ അത്ഭുതത്തോട് അള്ളാഹുനോട് തിരിച്ചു ചോദിക്കുന്നു, നീ രോഗിയാവുകയോ, അന്ത റബ്ബുൽ ആലമീൻ, സർവലോകരക്ഷിതാവായ നിനക്ക് രോഗമോ? അങ്ങനെ എങ്ങനെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുക? അങ്ങനെ എങ്ങനെയാണ് നിന്നെ കാണാൻ വരാൻ എനിക്ക് പറ്റുക? അള്ളാഹു തആല പറയുന്നു, എൻ്റെ ഇന്നാലിന്ന അടിമ രോഗിയാണെന്ന് നീ അറിഞ്ഞിരുന്നില്ലേ? അവിടെ പോയിരുന്നെങ്കിൽ എന്റെ ഇന്നാലിന്നാൽ അടിമ രോഗിയാണെന്നറിഞ്ഞപ്പോൾ അവനെ അവിടെ പോയി സന്ദർശിക്കുകയും പരിചരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവന്റെ അടുക്കൽ നിനക്ക് എന്നെ എത്തിക്കാമായിരുന്നു. റബ്ബിനെ കാണണമെങ്കിൽ രോഗികളുടെ അടുത്ത് പോവണം. പിന്നെയും ആവർത്തിച്ചുള്ള ചോദിക്കുകയാണ്, എനിക്ക് ഭക്ഷണം കിട്ടാത്തപ്പം, ഞാൻ വിശന്നപ്പോൾ നീ എന്തേ ഭക്ഷണം തരാത്തത്? അവിടെയും ഇതേ ചോദ്യോത്തരങ്ങൾ തുടരുന്നു. എന്റെ ഇന്നാലിന്നടിമക്ക് ഭക്ഷണം കിട്ടിയില്ലെന്നറിഞ്ഞപ്പോൾ ഭക്ഷണപ്പൊതിയുമായി നീ എവിടെ ചെന്നിരുന്നെങ്കിൽ വജത്തനി എഴുന്തഹു, അവിടെയും നിനക്ക് എന്നെ കാണാമായിരുന്നു. എൻ്റെ ഇന്നാലിന്ന അടിമ വിവസ്ത്രനാണെന്നറിയുമ്പോൾ അവന് വസ്ത്രവും പുതപ്പുമായി അവിടെ ചെന്നിരുന്നെങ്കിൽ പ്രളയത്തിലും പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും യുദ്ധമുഖങ്ങളിലും വസ്ത്രമില്ലാതെ, ഭക്ഷണമില്ലാതെ, അന്നമില്ലാതെ കഷ്ടപ്പെടുന്നവന് അവരുടെ സംരക്ഷണ കവചമായി, വിഖായകളായി അവിടെ ചെന്നിരുന്നെങ്കിൽ ലവജത്തനി എഴുന്തഹു, അവിടെയൊക്കെ അള്ളാനെ കാണുമായിരുന്നു. എസ് കെ എസ് എസ് എഫ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സിൽവർ ജൂബിലിയുടെ ഉപഹാരമായി മുസ്ലിം കേരളത്തിന് സമർപ്പിച്ച വിഖായ പടയണി. ഇവിടെയൊക്കെ ആര് കഷ്ടപ്പെടുന്നുവോ, ഏത് ദുരിതമുഖത്തും ദുരന്തമുഖങ്ങളിലും ഏറ്റവും മുന്നിലോടിയെത്തുന്നു എന്ന റെക്കോർഡ് നേടിയ വിഖായയുടെ പടയണി, അള്ളാഹു അവരോട് സന്തോഷത്തോടെ പറയില്ലേ, നിങ്ങൾ എന്നെ കണ്ടില്ലേ എന്ന്? അള്ളാഹുവിനെ കാണാനുള്ള വഴി ഇതൊക്കെയാണ്. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനാകിൽ, അതിലെന്താശ്ചര്യം എന്ന് മഹാകവി ഉള്ളൂർ ചോദിക്കുന്നുണ്ട്. അടുത്തു നിൽക്കുന്ന അനുജനെ കാണാൻ പറ്റാത്തോർക്ക് അരൂപനായി ഈശ്വരനെ കാണാൻ പറ്റിയില്ലെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. കഷ്ടപ്പെടുന്നവനെയും വിഷമിക്കുന്നവനെയും കാണാൻ സാധിക്കണം. ഈ മൂന്ന് തിരിച്ചറിവുകളാണ് വിജ്ഞാനവും വിനയവും സേവനവും ഒന്നിനൊപ്പം കൊണ്ടു നടക്കുക എന്നതാണ് മനുഷ്യ സേവനത്തിൻ പാതയിൽ പദമൂന്നിയാൽ മരണത്തിനും അപ്പുറമെത്തും മഹാപ്രസ്ഥാനമായിടും എന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി പറഞ്ഞതുപോലെ, മനുഷ്യ സേവനത്തിൻ്റെ പാതയിൽ പദമൂന്നിയത് കൊണ്ടാണ് പതിറ്റാണ്ട് മൂന്ന് കഴിഞ്ഞിട്ടും
മഹാപ്രസ്ഥാനമായി മൃതിക്കപ്പുറമെത്തുന്ന മരിച്ചുപോവാത്ത ഏറ്റവും ജീവൻ തുടിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായി എസ് കെ എസ് എഫ് രംഗത്തു തന്നെയുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ അനുജന്മാരെ, പുതിയ കമ്മിറ്റിയുടെ ഇഷ്ട പുത്രന്മാരെ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കിവിടെ മഹാന്മാരായ ഒരു നേതൃനിര ഇന്നോളം കാണിച്ചു തന്ന വളരെ സുന്ദരമായൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ കൃത്യമായും വ്യക്തമായും മുന്നോട്ടു പോകുമ്പോൾ ഇന്നോളം കേരള ജനത സ്നേഹത്തോടെ, താല്പര്യത്തോടെ, പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഈ സംഘടന ഇനിയും ഇനിയും ജൈത്രയാത്ര തുടരണമെന്ന് അവർ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും, നാവുകൊണ്ട് പറയും, ശാരീരികമായി സഹായിക്കും, സഹകരിക്കും. നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. നാം മുന്നോട്ട് പോകുന്ന ലോകം നമുക്കറിയാം വളരെ പ്രതിസന്ധി പൂർണ്ണമാണ്. വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ തന്നെയാണ് ഈ പ്രസ്ഥാനം കടന്നു വന്നത്. ഇന്നലകളായി വിറക്കേണ്ട കാര്യമില്ല, കാരണം പ്രവർത്തകരാണ് എൻ്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് കൂടുതൽ പറയേണ്ട, നിങ്ങളിത് അറിഞ്ഞു വന്നവരാണ്. 1989 ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോൾ 1973 ആദ്യമായി സമസ്തക്കൊരു വിദ്യാർത്ഥി സംഘടന രൂപീകൃതമാവുന്നത്. പട്ടികാട് ജാമ്യാന്തൂരിയിൽ വെച്ച് 100 അടക്കമുള്ള ജാമ്യയുടെ വിദ്യാർത്ഥി സംഘടനയിലും മറ്റു പലയിടങ്ങളിലും സജീവ ചർച്ചയായിരുന്നു അക്കാലത്ത്. നമുക്കൊരു വിദ്യാർത്ഥി സംഘടന വേണ്ടേ സമസ്തക്ക്? പ്രത്യേകിച്ചും അതിൻ്റെ തൊട്ടു മുമ്പത്തെ വർഷം ബിദഈ പ്രസ്ഥാനങ്ങളുടെ ഒരു വിദ്യാർത്ഥി സംഘടന രൂപീകൃതമായി, MSM. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ വിദ്യാർത്ഥികൾ പ്രചരിപ്പിക്കപ്പെടാതിരിക്കാൻ നമുക്കും നമ്മുടേതായ സംവിധാനം വേണമെന്ന് പറഞ്ഞപ്പോൾ, വിദ്യാർത്ഥികൾ കിതാബോധി പഠിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ വിജ്ഞാനം നുകരേണ്ടവരാണ്, അവരുടെ സമയം ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിച്ചുകൂടാ എന്ന് കരുതിയിരുന്ന മഹാന്മാരായ ഉസ്താദുമാർ സന്ദർഭത്തിനനുസരിച്ച് വിദഴികൾ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കുന്നുവെങ്കിൽ അതുണ്ടാക്കാവുന്ന അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സമസ്തയുടെ ബാനറിൽ ഒരു വിദ്യാർത്ഥി സംഘടന ആവാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് 1973 ഏപ്രിലില് ജാമിയാനൂരിയിൽ വെച്ച് ആദ്യമായി സുന്നികൾക്കൊരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ മഹാനായ ജഫ്രി തങ്ങൾ സൂചിപ്പിച്ച 3 ഒരു വിദ്യാർത്ഥി സംഘടന. ആരായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്? മഹാനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രമേൽ നമ്മുടെ മനസ്സിന് കുളിർ നൽകിയ ഒരു മഹാമനുഷ്യൻ. ഇന്നും നമ്മൾ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ഓരോ സാന്നിധ്യവും, ഓരോ സമയത്തും നമ്മളിങ്ങനെ ഏതോ ചക്രവാളത്തിലേക്ക് നോക്കുകയാണ്, മന്ദസ്മിതം തൂങ്ങി നടന്നു വരുകയില്ലേ ഇനിയുമെന്ന്. മഹാനവകൾക്ക് ഇനിയും നമ്മുടെ സദസ്സുകളെ ധന്യമാക്കാൻ അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകട്ടെ. മഹാനവറുകളാണ് നമ്മുടെ സംഘടനയുടെ, സമസ്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വിദ്യാർത്ഥി സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ആരായിരുന്നു ജനറൽ സെക്രട്ടറി? നിങ്ങൾക്കൊക്കെ അറിയാം. മഹാനായ ഇന്നും നമ്മുടെ നേതൃനിരയിൽ സജീവമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഉസ്താദ് അവർ, ഇവരൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലാണ് അവർ ജീവിച്ചിരിക്കുന്നത് എന്ന് നോക്കണം. എന്തുകൊണ്ട് പിന്നെ അതിൻ്റെ തുടർച്ചയിൽ ഒരു പുനരാവിഷ്കാരം വേണ്ടി വന്നു? അന്ന് തുടക്കം ഇങ്ങനെയൊക്കെ മഹാനായ കൂട്ടുമനസ്താദായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കുമ്പോൾ സാത്വികരിൽ സാത്വികനായ ഷെയ്ഖുന കൂട്ടുമനസ്താദ് അവരുടെ അധ്യക്ഷതയിൽ അന്നുണ്ടാക്കിയ ആ സംഘടന, എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ കൺവീനറും, ഇങ്ങനെ രൂപീകരിച്ച ആ സംഘടന കൃത്യമായ വഴികളിലൂടെ പോകുമ്പോൾ ഉള്ളിലൂടെ ചില ശ്രമങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ തുടങ്ങി വെക്കുകയാണ് മറ്റു ചിലരുടെ പ്രേരണകളാൽ. ചില താല്പര്യങ്ങൾ ഇതൊക്കെ സ്വാഭാവികമാണ്. അള്ളാഹുവിൻ്റെ ദീൻ അല്ല ഇങ്ങനെയൊക്കെ തന്നെ നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുലഫാഉ റാഷിദും കഴിഞ്ഞ് പിന്നെ എന്തെല്ലാമാണ് ഈ ലോകത്ത് നടന്നത്? വടംവലികളും ചരടുവലികളും പാരവെപ്പുകളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും. അവിടെയാണ് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ആദരണീയരായ നേതാക്കൾ, അവർ രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന പ്രമേയവുമായി വരുന്നത്. ആരെ ഉന്നം വെച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. രാഷ്ട്രീയം ചിലർക്കൊക്കെ ചതുർത്ഥിയാണ്. രാഷ്ട്രീയം പാടില്ല. എന്താണ് ഈ രാഷ്ട്രീയം? മുസ്ലിം സംഘടിത ശക്തിക്ക് കാവൽ നിൽക്കുന്ന രാഷ്ട്രീയം പാടില്ല.
അതിനെ തുരങ്കം വെക്കുന്ന രാഷ്ട്രീയങ്ങളാണെങ്കിൽ അവർ മൗനം പാലിക്കുകയും ചെയ്യും. രാഷ്ട്രീയം പാടില്ല. ആരുന്നം വെച്ചാണെന്നത് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് മഹാനായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ ആ സംഘടനയുമായുള്ള ബന്ധം വിട്ടുപോകുന്നത് കൊണ്ടാണ്. അതിൻ്റെ സ്വാഭാവിക തുടർച്ചയാണ് പിന്നീട് ആ ഒരു ചിന്ത തന്നെ കൂടുതൽ കൂടുതൽ ശക്തമാക്കി അവർ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ആ സംഘടനയെ സമസ്ത അംഗീകരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ എല്ലാ കാര്യത്തിലും ഒരു തക്ദീറുണ്ട്. ഇങ്ങനെയൊക്കെ മഹാന്മാരുണ്ടാക്കിയിട്ട് സമസ്തയിന് അംഗീകാരം കൊടുത്തില്ല. കാത്തിരുന്ന് കാണേണ്ടതുണ്ടായിരുന്നു. അള്ളാഹിൻ്റെ തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സംഘടനയ്ക്ക് സമസ്ത അംഗീകാരം കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ പിന്നീടൊരു പ്രശ്നങ്ങൾ ഒരുപാട് രൂക്ഷമായി. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അതിനെതിരെ ആക്ഷൻ കമ്മിറ്റികൾ വേണ്ടി വന്നു, ഒരുപാട് മുന്നേറ്റങ്ങൾ വേണ്ടി വന്നു. അവിടെ ഒരു ചോദ്യം അതിൻ്റെ സമുന്നതനായ നേതാവിനോട്, സമസ്ത ഈ വിദ്യാർത്ഥി സംഘടന അംഗീകരിച്ചിട്ടുണ്ടോ? അതിൻ്റെ മറുപടി, അതിന് ആരപ്പോ സമസ്തയെ അംഗീകരിച്ചത്? അത്രത്തോളം കടന്നുപോയ കാലത്താണ്. 1989 രണ്ടക്ഷരവും കൂടി കൂട്ടേണ്ടി വന്നത്. അല്ലാതെ അക്ഷരത്തിന്റെ കുറവ് മാത്രമായിരുന്നില്ല, രണ്ടക്ഷരം അതിനു മുമ്പിൽ ചേർത്തപ്പോ SKSSF ആയപ്പോ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹൃതമാകാൻ പറ്റുന്ന കൃത്യമായ ഒരു ഭരണഘടന അതിനുണ്ടായി. അന്ന് ചർച്ച ചെയ്തു, ഭരണഘടന ഇല്ലാത്തതാണ് ഇവിടെ പ്രശ്നം. തോന്നിയതുമാതിരി മുന്നോട്ട് പോവാൻ, അതുകൊണ്ട് തന്നെ കൃത്യമായ ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ആദ്യം തന്നെ SKSF രൂപീകൃതമായ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആദ്യമായി ശ്രമിച്ചത് ഭരണഘടനയുണ്ടാക്കാൻ വേണ്ടിയാണ്. ഭരണഘടന കൃത്യമായി ഉണ്ടായി. ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്ന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക. നമ്മുടെ SKSF ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ അതാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായി, സമസ്ത വിഭാവനം ചെയ്യുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരിക്കണം നമ്മൾ. രണ്ടും പ്രധാനമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞ അവകാശപ്പെടുന്നവരുടെ മുഴുവൻ പുറകിൽ SKSF പോകാനാവില്ല. സമസ്തയുടെ പുറകിൽ, സമസ്ത വിഭാവനം ചെയ്യുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതിനുവേണ്ടി പ്രവർത്തിക്കാനാണ് SKSF രൂപീകൃതമായത്. രണ്ട്, വിദ്യാർത്ഥികളിൽ തഖ്വയും അദബും സാഹോദര്യവും ഈമാനികാവേശവും വളർത്തുക. വിശദീകരിക്കാൻ ആവശ്യമില്ലല്ലോ, സമയമില്ല. മൂന്ന്, ഗുരുശിഷ്യ ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ഐഹികവും പാരത്രികവുമായ അത്യുന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. 4, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുകയും വിദ്യാർത്ഥികളെ സുന്നി ചട്ടക്കൂട്ടിൽ വളർത്തുകയും ചെയ്യുക. ഒന്നാമത്തെ ആർട്ടിക്കിളിൽ തന്നെ അത് സൂചിപ്പിച്ചാലും പിന്നെയും വിശദീകരിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുക, വിദ്യാർത്ഥികളെ സുന്നി ചട്ടക്കൂട്ടിൽ വളർത്തുക. 5, വിദ്യാഭ്യാസ രംഗത്തും സമൂഹത്തിലും നടമാടുന്ന ദുരാചാരങ്ങളെ ഇല്ലാതാക്കുകയും ഇസ്ലാമിക ആചാരങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക. 6, വിദ്യാർത്ഥികളിൽ ഇസ്ലാമിക സ്വഭാവവും വേഷവും ചിട്ടയും ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. മഹാനായ സയ്യിദുൽ ഉലമ പറഞ്ഞല്ലോ, ഇസ്ലാമിക വേഷവും ചിട്ടയും SKSSFർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതിലേറെ ശക്തമായി ഊന്നി പറഞ്ഞു ഈ സംഘടനയുടെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങൾ. SKSSFകാരന് ജീവിതത്തിൽ ചില ചിട്ടകളൊക്കെ ഉണ്ടായിരിക്കണം. നമ്മുടെ വേഷങ്ങൾ ഇസ്ലാമികമായിരിക്കണം, നമ്മുടെ രീതികൾ ഇസ്ലാമികമായിരിക്കണം. അതൊക്കെയാണ് ഈ സംഘടനയുടെ അടിസ്ഥാനപരമായ ഭരണഘടനാപരമായ അതിൻ്റെ തുടക്കത്തിൽ എഴുതി ചേർത്ത ആർട്ടിക്കുകൾ. 7, ഭൗതിക കലാലയങ്ങളോടനുബന്ധിച്ച് ദീനി പഠനത്തിനും ദീനി കലാലയങ്ങളോടനുബന്ധിച്ച് ഭൗതിക പഠനത്തിനും സൗകര്യമുണ്ടാക്കി മതഭൗതിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഫലപ്രദമായ പുരോഗതി ഉണ്ടാക്കാനും ഭൗതിക വിദ്യാർത്ഥികളിൽ മതാഭിമുഖ്യം വളർത്താനും ശ്രമിക്കുക. സമന്വയ വിദ്യാഭ്യാസം എന്നത് ഇന്ന് മനോഹരമായി സമസ്ത നടപ്പാക്കിയതാ. അതിന് നമുക്ക് അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് ഉണ്ട്. അതുകൊണ്ടാണ് പലരും നമ്മൾ വൈകിപ്പോയി എന്ന് കരുതിയപ്പോ വൈകി വന്നവന് ഏറ്റവും മുമ്പിലെത്തിയ മഹോന്നതമായ അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചത്. ഈ ഉമ്മത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നഹ്നുൽ ആഖിറൂന സാബിഖൂൻ, വരവില് നമ്മളാണ് അവസാനത്തവര്. ലോകത്തേക്ക് വന്ന അവസാനത്തെ ഉമ്മത്താ നമ്മളെങ്കിൽ ആഖിറത്തില് സ്വർഗത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഉമ്മത്തും നമ്മളാണ്. ഒരു അട്ടി വെച്ചത് മറച്ചു വെച്ചാൽ അവസാനം വെച്ചത് ആദ്യമാവുമെന്ന പോലെ വരാൻ വൈകിയവര് മുന്നിലെത്തുന്ന അത്ഭുതമാണ് സമന്വയ വിദ്യാഭ്യാസത്തിൽ സമസ്ത കാണിച്ച രസതന്ത്രം. മറ്റു പലരും നേരത്തെ സമന്വയം എന്ന് പറഞ്ഞ് നടന്നവരെയൊന്നും ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ സമന്വയത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണം കേരളത്തിന് കാണിച്ചു കൊടുത്തു. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തില് 100 വിദ്യാഭ്യാസ കലാലയങ്ങള് വിവിധ നാമങ്ങളിൽ ജാമിയ ജൂനിയർ കോളേജുകളായി,
ഹുദവി സംവിധാനമായി, വാഫി സംവിധാനമായി, അഷരി സംവിധാനമായി, നന്ദി കോളേജിന്റെ കീഴിൽ വേറെയും ഒരുപാട് സംവിധാനമായി നൂറുകണക്കിന് സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂത്തുലഞ്ഞു നോക്കും നിൽക്കുമ്പോ എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാൽ എന്തവിടെല്ലാം പൂത്തുലഞ്ഞ മരങ്ങൾ മാത്രം എന്ന് ചെങ്ങമ്പുഴ പറഞ്ഞതുപോലെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ നമ്മുടെ സുന്നജ്ജമായത്തിന്റെ മനോഹരമായ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ മാത്രം എന്ന് പറയാൻ മാത്രം കേരളക്കരയെ വളർത്തിയെടുത്ത ആ സമന്വയ വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകാൻ എസ് കെ എസ് എസ് എഫിന് ബാധ്യതയുണ്ട്. കാരണം എസ് കെ എസ് എഫിന്റെ ഭരണഘടനാപരമായ കടമയാണത്. അതും എഴുതി ചേർത്ത് വെച്ചു തന്നെയാണ് അന്ന് നമ്മൾ ഭരണഘടനയുണ്ടാക്കിയത്. വീണ്ടും അത് തന്നെ ആവർത്തിച്ചു പറഞ്ഞു, മതഭൗതിക വിദ്യാർത്ഥികളിൽ അർഹരായവർക്ക് സാമ്പത്തികമായി മറ്റു സഹായങ്ങൾ നൽകുക. എട്ടാമതായി, ഒമ്പതാമതായി, വിദ്യാഭ്യാസ പരിപോഷണത്തിനായി വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളെയും ബോധവാന്മാരാക്കുന്നതിന് വേണ്ടുന്ന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക. പത്ത്, സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അത്തഫ് മുഖായറത്തിനെ തേടുമെന്നതൊക്കെ നമുക്ക് നെഹ്റു പഠിച്ചാൽ അറിയും. ഇതൊക്കെയും വെവ്വേറെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നർത്ഥം. എല്ലാം ഒന്നൊന്നുമല്ല. സമുദായമൊന്നുണ്ട്, സമൂഹമൊന്നുണ്ട്, രാഷ്ട്രമൊന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുക ഓരോ SKSSFകാരൻ്റെയും നിർബന്ധ ബാധ്യതയാണിതൊക്കെ. ഈ സംഘടന നമ്മൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ, നെഞ്ചേരോട് ചേർക്കുന്നുവെങ്കിൽ ഇതിൽ നിന്നൊന്നും നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. സമുദായത്തിന്റെ, സമൂഹത്തിന്റെ, രാഷ്ട്രത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സഹകരിക്കേണ്ടതുണ്ട്. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പാക്കാൻ നമ്മളാലാവുന്നത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. 11, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനയായി പ്രവർത്തിക്കുക. ഏറ്റവും അവസാനമായി ആവർത്തിച്ചു പറഞ്ഞത് ഒന്നാമതായി പറഞ്ഞതിന്റെ ആവർത്തനമാണ്, ഒരിക്കലും അത് മറന്നു പോകരുത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനയായി വർത്തിക്കണം. ആ ഭരണഘടനയിൽ അത് ചേർത്തത് കൊണ്ട് തന്നെയാണ് താമസം വിന മഹാനായ ശംസുലുലമ, ക്രാന്തദർശിയായ ശംസുലുലമ നമുക്ക് അംഗീകാരം തരുന്നത്. സമസ്തയുടെ പോഷക സംഘടനയാവാൻ തയ്യാറായ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് നമ്മൾ. നമുക്കൊരിക്കലും സമസ്തയിൽ നിന്ന് വേറിട്ട ഒരു അസ്തിത്വം ഉണ്ടാവില്ല. എന്താണോ സമസ്ത കേരള ജംഇയ്യത്തുലമ ആവശ്യപ്പെടുന്നത്, അതത് കാലങ്ങളിൽ എന്താണോ സമസ്തയുടെ ലോകത്തോട് പറയുന്നത്, അത് നടപ്പാക്കാനുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം, യുവജന പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പോഷക സംഘടനയാണ്. ഇന്ന് സമസ്തയുടെ അധ്യക്ഷനായ സജീദുലം അത് ആവർത്തിച്ച് ഇവിടെ പറഞ്ഞു, പോഷക സംഘടനകളുടെ ബാധ്യത മാതൃസംഘടനയുടെ പ്രവർത്തനങ്ങൾ നടപ്പാക്കലാണ്. ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കരുത്തു പകരാൻ തയ്യാറായി മുന്നോട്ട് പുതിയ മെമ്പർഷിപ്പ് എടുത്ത് പുതിയ ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് നമ്മളുള്ളത്. അവിടെ എനിക്കൊരേ കാര്യമേ പറയാനുള്ളൂ. വളരെ കൃത്യമായി മഹാനായ സയ്യിദുല്ലം ഇവിടെ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. സമസ്ത എന്നത് അനിവാര്യമായ ഒരു ഘട്ടത്തില് വിദേശ കേരളത്തെ വിഴുങ്ങുമെന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ ഇനിയും പണ്ഡിതന്മാരുണർന്നില്ലെങ്കിൽ ഉൽപ്പതിഷ്ഠുക്കളായ വിധേയകൾ സമുദായത്തെ അപകടപ്പെടുത്തുമെന്ന് ബോധ്യമുള്ള ഒരു സമയത്ത് ഉണ്ടായതു തന്നെയാണ് സമസ്ത. അതുകൊണ്ട് സമസ്തയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം വിധേയത്തിനെ പ്രതിരോധിക്കുക എന്നതു തന്നെയാണ്. അതിൽ സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്കും സംശയമില്ല. ആവർത്തിച്ച് സയ്യിദുലമ ഇന്നലെ കോഴിക്കോട്ടും ഇന്ന് ഇവിടെയും നമ്മളെ അത് പറഞ്ഞു പഠിപ്പിക്കുമ്പോഴും ആവർത്തിച്ച് വിടാതെ പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ദീനീ കാര്യങ്ങളിൽ ബിദഅത്തിന്റെ ആളുകളോട് ഒരർത്ഥത്തിനും സഹകരിക്കാൻ പാടില്ലെന്ന് വളരെ കൃത്യമായി നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ആരൊക്കെ ഒപ്പുവെച്ചു എന്നും എത്ര മഹാന്മാരായ നമ്മുടെ നേതാക്കൾ അത് പറഞ്ഞു നമ്മെ ആവർത്തിച്ചു പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സയ്യിദുലമ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വിട്ടുപോകാതെ പറഞ്ഞ കാര്യവും ഒന്നൊഴിയാതെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ദീനീ കാര്യങ്ങളിൽ ബിദഅത്തിനോട് സഹകരിക്കാൻ സമസ്തക്കാവില്ല, SKSSFനുമാവില്ല. എന്നിട്ടൊന്നുകൂടി പറഞ്ഞു, ഇനി ദുനിയാവിന്റെ കാര്യത്തിലോ? സയ്യിദുലമ കൃത്യമായി പറഞ്ഞല്ലോ, ചിലപ്പോൾ ദുനിയാവിന്റെ ചില കാര്യത്തിൽ സഹകരിക്കേണ്ടി വരാം. രാഷ്ട്രീയമായി നമുക്ക് സഹകരിക്കേണ്ട സ്ഥലങ്ങൾ ഉണ്ടാവാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു അനിവാര്യതയുടെ സ്വാഭാവികതയാണ്. ആ സ്വാഭാവികതക്കപ്പുറം ആ സഹകരണം പോകാൻ പാടില്ല. ദീനീ കാര്യങ്ങളിൽ സഹകരിക്കാൻ പാടില്ലെന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ദീനീ കാര്യങ്ങളിൽ, അതുകൊണ്ടാണ് നിക്കാഹിന്റെ കാര്യമൊക്കെ എടുത്തു പറഞ്ഞത്. മുബ്തദീകളുടെ നാട്ടിൽ നിന്ന് പോലും നിക്കാഹ് ചെയ്താൽ വരാവുന്ന അപകടത്തെപ്പറ്റി പോലും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. വിധേയത്തിലേക്ക് പോവാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല.
അതു പറയുമ്പോഴും വളരെ കൃത്യതയോടെ സയ്യിദുലമ നമ്മെ പഠിപ്പിച്ചു തന്ന പാഠം തന്നെയാണ്. ഭൗതിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിലോ അനിവാര്യമായ കാര്യങ്ങളിൽ നാം ഈ ലോകത്ത് ജീവിക്കുന്നവരാ, നമ്മൾ മറ്റേതെങ്കിലും ഗ്രഹത്തിലൊന്നുമല്ല. ഇവിടുത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ദീനിന്റെ ഉന്നമനം മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ അനിവാര്യമായി നമ്മൾ സ്വീകരിക്കേണ്ട ചില നിർബന്ധ ബാധ്യതകൾ ഉണ്ടാവും. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സയ്യിദുലമ നമ്മെ വീണ്ടും ആ കാര്യം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചത് ഭൗതിക കാര്യങ്ങളിലോ എന്ന് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദുന്യവിയായ കാര്യത്തിലോ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ ചിലപ്പോൾ വേണ്ടി വരാം, അങ്ങനെ വേണ്ടി വന്നാൽ പോലും അത് ദീനീ കാര്യങ്ങളുടെ സഹകരണമായി മാറരുത്. ഇത് നമ്മൾ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരെ എപ്പോഴും ശ്രദ്ധിക്കണം. വിധേയത്ത് ഭൗതിക കാര്യത്തിനാകുമ്പോൾ രാഷ്ട്രീയത്തിനാകുമ്പോൾ അതൊന്നും വിഷയമില്ലെന്ന് മനസ്സുകൊണ്ട് അവരെ ഇഷ്ടപ്പെട്ട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനല്ല, അനിവാര്യ ഘട്ടങ്ങളിലെ അനിവാര്യതകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനാണ്. ഈ കാര്യം നമ്മുടെ പൂർവികർ കൃത്യമായി പഠിപ്പിച്ചു തന്നത് തന്നെയാണ് മഹാനായ ശംസുലമ, ക്രാന്തദർശിയായ ശംസുലമയും മഹാനായ ശംസുലമയുടെ കൂടി ഉസ്താദായ ഉസ്താദുൽ അസാത്തീദ് നമ്മുടെയൊക്കെ കാലത്തെയും അഭിമാനമായ റയീസും ഹക്കയ്ക്കും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ കൃത്യമായി വരച്ചു കാണിച്ചു തന്ന ഒരു പാതയിൽ തന്നെയാണ് എസ് കെ എസ് എഫ് പിറവി കൊണ്ടതും വളർന്നു പന്തലിച്ചതും. മഹാനായ കൂട്ടുമല ഉസ്താദ് കൃത്യമായി ഇതൊരിക്കൽ ക്ലാസ്സിൽ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു തന്നത് സാന്ദർഭികമായി ഞാനിവിടെ ഓർക്കുകയാണ്. ജാമിയാനുവിനിയിലെ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞു ചൊല്ലി പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്. ഈ ഉമ്മത്തിന്റെ എക്കാലത്തെയും അഭിമാനമായ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. പുതിയ തലമുറക്ക് അവരെ അറിയില്ല, കണ്ണു നിറയാതെ മനസ്സു നിറയാതെ പേരുപോലും നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപാട് സമസ്തയുടെ എല്ലാ ആലിമീങ്ങളും മഹാന്മാരുടെയും മരണങ്ങളൊക്കെ അത്ഭുതകരമാണ്, സന്തോഷകരമാണ്. അവരുടെ ആ ഒരു അവസാന നിമിഷം നോക്കുമ്പോൾ മരണം അള്ളാഹുവിന്റെ അനുഗ്രഹീയമായ വിധിയാണല്ലോ, മരണം സന്തോഷകരമാണെന്നല്ല, അവരും മരിച്ച ആ രീതി എന്തായാലും അവർക്ക് അള്ളാഹു തആല നിശ്ചയിച്ച അവധി തീരുമ്പോൾ അവർ ആഖിറത്തിലേക്ക് പോകുന്നത് ആർക്കും കണ്ടാൽ അവരന്നോളം ജീവിച്ച പാത ഏറ്റവും ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ്. എന്നാൽ ഏറ്റവും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഇഷ്ടംപോലെ ഹജ്ജ് ചെയ്ത് എല്ലാ തവണയും ഹജ്ജിന് പോകുന്ന അവർ പോകുമ്പോഴൊക്കെ മങ്കൂസ് മൗലിദ് മഹാനായ ശംസുലലം അടക്കമുള്ള ആളുകൾ വന്ന് വീട്ടിൽ മങ്കൂസ് മൗലിദ് ഓതിയിട്ട് യാത്രയാക്കുന്ന ആ ഒരു രംഗം, അതും കഴിഞ്ഞ് മിനായില് ഹജ്ജിന്റെ വേളകളിൽ ഇഹ്റാമില് അവസാന ദിവസങ്ങളിൽ മിനായിലെത്തി ഹജ്ജിന്റെ അമലുകൾ ചെയ്തുകൊണ്ട് അറഫാത്ത് കഴിഞ്ഞു മുസ്ദലിഫ് കഴിഞ്ഞു മിനായില് വന്ന് വെള്ളിയാഴ്ച രാവ് സന്ദർശിക്കാൻ ചെന്ന എൻ്റെ മരണപ്പെട്ടു പോയ ജ്യേഷ്ഠനോട് പറഞ്ഞ കഥയാണ്. കാക്ക മുഹമ്മദ് ഫൈസി വാഫഖി തങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. സന്ദർശിക്കാൻ അന്ന് മിനായിലെ തമ്പ് ചെല്ലുമ്പോൾ അസുഖമായി തമ്പിലായിരുന്നു. എങ്ങനെയുണ്ട്? ഇപ്പൊ കുറച്ച് സുഖമുണ്ട്, നാളെ ഞാൻ ഹറമിലേക്ക് ഞാനും വരുന്നുണ്ട്. വിശുദ്ധ മക്കായിലെ ഹറമിലേക്ക് മിനായിൽ നിന്ന്, മിനായിലുള്ള ദിവസങ്ങളിൽ ആളുകൾ ഹറമിൽ പോവാറില്ല, അവിടെ തന്നെയാണ് നിസ്കാരം. പിറ്റേന്ന് ജുമുഅയാണ്, ജുമുഅയ്ക്ക് ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ആശ്വാസമുണ്ടല്ലോ, എല്ലാവർക്കും സന്തോഷമായി. പിറ്റേന്ന് വരുന്നത് ജനാസയായിരുന്നു. വിശുദ്ധ ഹറമിൽ വെള്ളിയാഴ്ച ജനലക്ഷങ്ങൾ ഹജ്ജിന്റെ സമയത്ത് ഹജ്ജ് കഴിഞ്ഞ് എന്തൊരു മരണം, ആഗ്രഹിച്ചതുപോലെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പലരോടും അത് സൂചിപ്പിച്ചിരുന്നു. മഹാനായ ബാഫഖി തങ്ങൾ ഒരു നിസ്കാരം പോലും ഖളാ ഇല്ലാത്ത, ഒരു ബാങ്ക് കേട്ടാൽ അടുത്ത പള്ളിയിലേക്ക് എത്തുമെന്ന് ഡ്രൈവർ പറഞ്ഞാലും കേട്ട പള്ളിയിലാണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞ് ഏതു വലിയ തിരക്കിനിടയിലും വണ്ടി നിർത്തി നിസ്കാരത്തിന് കാത്തിരുന്ന മഹാമനുഷ്യൻ ആ ബാഫഖി തങ്ങളാണ് ഒരു ദിവസം കൂട്ടുമല ഉസ്താദിനെ വിളിച്ചു പറയുന്നത്. കൂട്ടുമലെ, ഇത് കൂട്ടുമല ഉസ്താദ് ഞങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞതാ, കൂട്ടുമലെ ഞാനൊരു രാഷ്ട്രീയക്കാരനുമാണ്, ഞാനൊരു സുന്നിയാണ്. ഈ സമന്വയത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല, രാഷ്ട്രീയക്കാരനും സുന്നിയും. അങ്ങനെയൊക്കെ ഉണ്ട്, രാഷ്ട്രീയക്കാരനും ആവാം, ഒരാൾക്ക് സുന്നിയാവാം. സുന്നി രാഷ്ട്രീയാതീതനാവണമെന്നൊന്നും നമ്മുടെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. കൂട്ടുമലസ്ഥാനോട് ബാഫഖി തങ്ങൾ പറയാണ്, ഞാനൊരു രാഷ്ട്രീയക്കാരനുമാണ് സുന്നിയുമാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ചിലപ്പോൾ ഇ എം എസിന്റെ വീട്ടിലും പോകേണ്ടി വരും, എം കെ ഹാജി എന്ന മുജാഹിദ് നേതാവിന്റെ വീട്ടിലും പോകേണ്ടി വരും. അതിന്റെ രാഷ്ട്രീയമാണ്. ഇ എം എസിന്റെ വീട്ടിലാണ് ഞാൻ മഗ്രിബിന്റെ സമയത്ത് ഒരു ചർച്ചയിൽ ഇരിക്കുന്നതെങ്കിൽ മഗ്രിബിന് കുറച്ച് സമയമല്ലേ ഉള്ളൂ, പെട്ടെന്ന് നിസ്കരിക്കണമല്ലോ. ഇ എം എസിന്റെയോ അതുപോലുള്ളവരുടെയോ വീട്ടിന്റെ തറയിൽ ചിലപ്പോൾ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയെന്ന് വരില്ല. അവിടെ ചാണകം മെഴുകിയതോ അല്ലെങ്കിൽ എനിക്ക് നിസ്കരിക്കാൻ ശുദ്ധിയുള്ളതെന്ന് ഉറപ്പിക്കാൻ പറ്റഞ്ഞാൽ
മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പറമ്പിലൊരു വാഴയുണ്ടെങ്കിൽ അതിൻ്റെ വാഴയുടെ ഇല വെട്ടിയിട്ട് ഞാൻ നിസ്കരിക്കും, അതെൻ്റെ ദീനാണ്. ഈമസിൻ്റെ വീട്ടിൽ പോയത് രാഷ്ട്രീയമാണ്, നിസ്കാരം എൻ്റെ ദീനാണ്. അതിനെനിക്ക് ശുദ്ധിയുണ്ടെന്ന് ഉറപ്പുള്ള സ്ഥലം കിട്ടിയില്ലെങ്കിൽ പറമ്പിൽ വാഴ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല വെട്ടിയിട്ടിട്ട് നിസ്കരിക്കും. നിസ്കാരം ഒഴിവാക്കുന്ന പരിപാടില്ല, അതേത് രാഷ്ട്രീയക്കാരൻ്റെ മുമ്പിലും. എം കെ ഹാജിയുടെ വീട്ടിലാണ് ഞാൻ മഹരിമിൻ്റെ സമയത്തുള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മുസല്ല, അതിനൊക്കെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, നിസ്കരിക്കാൻ പറ്റണമെന്നായിരിക്കുമല്ലോ. ആ മുസല്ലയിട്ട് ഞാൻ നിസ്കരിക്കും, അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്നെ തുടരാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം നിസ്കരിക്കാം, അതെൻ്റെ സുന്നിയാണ്. ഇത്ര കൃത്യമാണത്. ഇ എം എസിന്റെ വീട്ടിലും പോകേണ്ടി വരും, മുജാഹിദ് നേതാവിന്റെ വീട്ടിലും പോകേണ്ടി വരും, പക്ഷേ അവിടെ സുന്നീയത്വം സംരക്ഷിക്കപ്പെടും, അവിടെ ദീനീയത്വം സംരക്ഷിക്കപ്പെടും. ഇതാണ് ബാഫക്കീത്തങ്ങൾ. ഇത് പറഞ്ഞിട്ട് കൂട്ടുമനസ്താദ് ഞങ്ങളോട് പറഞ്ഞത് ഇതാണ് സമസ്തയുടെ നയം, ബാഫക്കീത്തങ്ങളുടെ നയം അതാണ്. നമ്മൾ പഠിച്ചതും അതാണ്. പിന്നീട് അതൊന്നും പറ്റില്ല, സുന്നികൾക്ക് സ്വന്തമായൊരു രാഷ്ട്രീയ പാർട്ടി തന്നെ വേണം. രാഷ്ട്രീയം വേണമെങ്കിൽ സുന്നിയക്ക് സ്വന്തം. രാഷ്ട്രീയത്തിന് വേണ്ടി പോലും ആരോടും സഹകരിച്ചുകൂടാ, മുഫ്തദീനോട് രാഷ്ട്രീയത്തിന് സഹകരിക്കാൻ പാടില്ല എന്ന വാശി പിടിച്ചുണ്ടായ സംഘടനയാണ് എം ഡി പി, മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി. അങ്ങനെ എം ഡി പി ഉണ്ടായപ്പോ മഞ്ചേരിയിൽ അവരൊരു പണ്ഡിത സമ്മേളനം നിശ്ചയിച്ചു. മഹാനായ ഗണ്യത്വസ്താദിനെ ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു. ഒരു യോഗത്തിന് ദുആ ചെയ്യാനെന്ന് വിചാരിച്ച ആദ്യ ഗണ്യത്വസ്താദ് അത് അംഗീകരിച്ചു, പക്ഷെ കൂട്ടുമലസ്താദ് ഇടപെട്ടു. അടുത്ത ആഴ്ച തന്നെ മുസ്ലിം ലീഗ് മഞ്ചേരിയിൽ ഒരു പണ്ഡിത സമ്മേളനം നിശ്ചയിച്ചു. അതിന്റെ ദുആക്കും എം ഡി പി നിശ്ചയിച്ചത് കൊണ്ട് അതിന് മുമ്പ് പെട്ടെന്ന് മുസ്ലിം ലീഗ് ഒരു പണ്ഡിത സമ്മേളനം നിശ്ചയിച്ചിട്ട് അതിന്റെ ദുആക്ക് ഗണ്യത്വസ്താദിനെ നിശ്ചയിച്ചു. ഈ മുസ്ലിം ലീഗിന്റെ പണ്ഡിത സമ്മേളനത്തിന് വന്ന മഹാനായ ഗണ്യത്വസ്താദ് ഷെരീഫ് കുരിക്കലിന്റെ വീട്ടിൽ നേരത്തെ അവർ ഭക്ഷണമൊക്കെ അവിടെ തയ്യാറാക്കി, ഇന്നിപ്പോ നമ്മൾ അലിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ വരണ മാതിരി അവിടെയൊക്കെ തയ്യാറാക്കിയിട്ട് ഗണ്യത്വസ്താദിനോട് വിഷയം പറയണം, ആര് പറയും? കൂട്ടുമലസ്താദ് പറയട്ടെ എന്ന് തീരുമാനിച്ചു. കൂട്ടുമലസ്താദ് വന്നു. കണ്ണിയത്തുസ്താദ് ചോദിച്ചു, ആരാണ്? കൂട്ടുമല. അൽഹംദുലില്ലാ ഇവിടെ ഇരിക്കിയെന്ന് പറഞ്ഞു. കണ്ണിയത്തുസ്താദ് കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്ത് തന്നെ കസേര ഇട്ട് കൂട്ടുമലസ്താദിനോട് ഇരുത്തി. അങ്ങനെ കൂട്ടുമലസ്താദ് പറഞ്ഞു, ഇവിടുന്ന് അടുത്ത ആഴ്ച ഇവിടെ ഒരു യോഗത്തിൽ ദുആ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഉടനെ മകൻ കുഞ്ഞുമോനെ വിളിച്ചു, കുഞ്ഞുമോനെ അങ്ങനെ ഉണ്ടോ? ആ. കൂട്ടുമലസ്താദ് പറഞ്ഞു, അത് നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന യോഗമല്ല, എന്താണെന്നൊരു വിശദീകരണവും കണ്ണിയത്തുസ്താദ് ചോദിച്ചില്ല. ഉടനെ കുഞ്ഞുമാനോട് പറഞ്ഞു, കൂട്ടുമല പറഞ്ഞത് അതിന് നമുക്ക് പോകാൻ പറ്റൂല എന്നാ, എന്നാ ആ ആൾക്കാരോടോട് വിളിച്ചു പറഞ്ഞാണ്ടി അതിന് ഞാൻ വരൂല. എന്നിട്ട് അടുത്ത് പറഞ്ഞു, അവർ വന്നപ്പോൾ നമുക്കതിന് വല്ല ഹദിയും തന്നെയാണോ, തന്നെങ്കിൽ തിരിച്ചു കൊടുത്തും ചെയ്താണ്ടി. എത്ര സൂക്ഷ്മതയോടെ ഞാൻ പറഞ്ഞത്, ആ പണ്ഡിത സമ്മേളനം, മുസ്ലിം ലീഗിന്റെ ആ പണ്ഡിത സമ്മേളനം, മഹാനായ കണ്ണിയത്തുസ്താദ് ദുആ ചെയ്ത് തുടങ്ങി, കൂട്ടുമലസ്താദ് അന്നവിടെ സംസാരിച്ചു. കൂട്ടുമല ഉസ്താദ് എന്നത് വല്ലാത്തൊരു മനുഷ്യനാണ്. അതിൽ നിന്നൊക്കെ നമുക്കൊരുപാട് പഠിക്കാണ്ട്. കൂട്ടുമല ഉസ്താദ് അന്ന് പറഞ്ഞു, അന്ന് ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമൊക്കെ ശരീരത്തിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തിയിരുന്ന ഒരു കാലമാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, ആ കാലത്ത് ജീവിച്ചിരുന്ന അന്നത്തെ ആ പഴയ തലമുറക്ക് ഓർമ്മ ഉണ്ടാവും. ബഹുഭാര്യത്വം പാടില്ല എന്നൊക്കെ പറഞ്ഞ് ശരീരത്തിന്റെ അന്നത്തെ ഷാബാനു കേസിനോട് തുടർന്നൊക്കെ ഉണ്ടായ ഒരു പ്രശ്നങ്ങള്, അന്ന് അതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇ എം എസും ഒക്കെ ശക്തമായി നിലകൊണ്ടപ്പോ അതിനെതിരെയായിരുന്നു പണ്ഡിത സമ്മേളനത്തിൽ കൂട്ടുമലസ്താദ് സംസാരിച്ചത്. കൂട്ടുമലസ്താദ് പറഞ്ഞ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയാൽ എല്ലാ ചോദ്യത്തിനും ഉത്തരവും. കൂട്ടുമലസ്താദ് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ചോദിക്കൂലേ ഇവിടെ ശരിയത്ത് തിരുത്തിയത് ആദ്യം വഹാബികളും ജമാഅത്തുകാരൊക്കെയാണെന്ന്, അവരല്ലേ ശരിയത്ത് തിരുത്തിയത്? അതിനുശേഷമല്ലേ ഇപ്പൊ ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ ശരിയത്തും കളിക്കാൻ തുടങ്ങിയത്? ആദ്യം തന്നെ ഇവിടെ ശരിയത്ത് തിരുത്തിയത് വഹാബികളല്ലേ? ഇരുപറക്കായത്തുള്ള തറാവി എട്ടറക്കായത്താക്കി, അങ്ങനെ ശരിയത്ത് തിരുത്തിയത് ഇവിടെ വഹാബികളല്ലേ നിങ്ങൾ ചോദിക്കും? കൂട്ടുമലസ്താദ് പറഞ്ഞു, ശരിയാണ്, അവരെന്നെ തിരുത്തിയത്, പക്ഷെ അവര് തിരുത്തിയത് വായ കൊണ്ടാണ്. കൂട്ടുമലസ്താദ് പറഞ്ഞു, തൊള്ള കൊണ്ടാണെന്ന് എനിക്ക് ഓർമ്മ, അവര് തിരുത്തിയത് തൊള്ള കൊണ്ടാ. തൊള്ള കൊണ്ട് അവര് തിരുത്തിയത് പകല് വന്നവർ തൊള്ള കൊണ്ട് തിരുത്തിയ വൈകുന്നേരം നമ്മളോട് വഴുതു വെക്കും, നമ്മളൊരു വഴുതാട് പറഞ്ഞാൽ അവർ തിരുത്തിയത് കട്ട് ഒലിച്ചു പോവും. അങ്ങനെയാണല്ലോ കേരളത്തിൽ അവർക്കൊരു വേരോട്ടം ഇല്ലാതായത്. വഹാബി മുജാഹിദ് തിരുത്തിയ ശരിയത്ത് നമ്മളൊരു വഴുതു പറഞ്ഞാൽ തീരും. ഇ എം എസ് പറയുന്ന, ഗവൺമെന്റ് പറയുന്ന ഈ തിരുത്ത് അതല്ല, അത് ഭരണപരമായ തിരുത്താണ്. നിയമനിർമ്മാണം നടത്തുമെന്നാ പറയുന്നത്. അവർ ഭരണപരമായി തിരുത്തിയാൽ അതിനെതിരെ നമ്മൾ പ്രസംഗിക്കാൻ പോവാൻ പോലും കഴിയില്ല, പ്രസംഗിച്ചാൽ ഉള്ളിലാവും. അതുകൊണ്ട്
ഭരണം കൊണ്ട് നേരിടുന്നതിനെ ജനാധിപത്യമായി നേരിടണം. അത് വായ കൊണ്ട് നേരിട്ടാ പോരാ. അവിടെ നമ്മൾ മുജാഹിദ്, സുന്നി, തബ്ലീഗ് ഒന്നിനെയും വേർതിരിച്ച് കാണാതെ ഒറ്റ സംഘടിത ശക്തിയായി നിന്നുകൊണ്ട് നിയമനിർമ്മാണ സഭയ്ക്ക് പിന്തുണ കൊടുക്കണം. നിയമനിർമ്മാണ സഭയിൽ ഇതിനു വേണ്ടി സംസാരിക്കുന്നവർക്ക് ഒറ്റകക്ഷിയായി പിന്തുണ കൊടുക്കണം. ഇത് കൂട്ടുമുലസ്താദ് പറഞ്ഞതിന് ശേഷം മഹാനായ മർഹൂം നാട്ടിക ഉസ്താദ് അതിനെപ്പറ്റി വളരെ വിശദമായി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വിവരിച്ചു. വോട്ടിൽ ഫാസിഖായ വോട്ട് സ്വാലിഹായ വോട്ടൊന്നും ഒരു വ്യത്യാസമില്ല. ഏത് ഫാസിഖിന്റെ വോട്ടിനും സ്വാലിഹിന്റെ വോട്ടിനും ഒന്നു തന്നെയാണ് മൂല്യം. അതുകൊണ്ട് അവിടെ നമ്മൾ ഭിന്നിച്ചു നിൽക്കേണ്ട കാര്യമില്ല. അതേസമയത്ത് മുജാഹിദ് ജമാഅത്ത് അടക്കമുള്ള മുഫ്തദീങ്ങളെ നേരിടുന്ന കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ നമ്മളത് തുടരുകയും ചെയ്യും. ഇവിടെ ഐക്യപ്പെടുന്നു എന്നതിനർത്ഥം പുറത്ത് നമ്മൾ ഐക്യപ്പെടുന്നു എന്നല്ല. രാഷ്ട്രീയത്തിലും സാമുദായിക പ്രശ്നങ്ങളിലും ഒന്നിച്ചു നിൽക്കുന്നു എന്നതിനർത്ഥം നമ്മൾ മുഫ്തദീങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നല്ല. കൃത്യമല്ലേ? നമുക്ക് ഈ ഒരു വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്നും ഇന്നും പറയാനുള്ളത്, SSF എന്ന രാഷ്ട്ര മുസ്ലിം വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോ തെങ്ങന്മാർക്ക് അല്ലെങ്കിൽ SSFന്റെ നേതാക്കൾക്ക് രാഷ്ട്രീയം പാടില്ല എന്ന പ്രസ്താവന പുറപ്പെടുവിച്ചുകൊണ്ട് തങ്ങളെ പുറത്താക്കിയവര് ഇന്നിപ്പോ കാതിയാവാൻ രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ SKSSFകാർക്ക് ഇതൊക്കെ മനസ്സിലാവും എന്നേ അവരോട് പറയാനുള്ളൂ. അതൊന്നും ഇവിടെ വിലപ്പോവില്ല. ആരെ ഉദ്ദേശിച്ചാണ് നിങ്ങളീ പറയുന്നതെന്ന് മനസ്സിലാകാത്തവരൊന്നുമല്ല കേരള ജനത. മാസ് ഉറപ്പിക്കാനേ രാഷ്ട്രീയം പാടില്ലത്രേ. ആരുറപ്പിച്ച മാസാണ് മുസ്ലിം കേരളം യാതൊരുവിധ ചോദ്യവും ചെയ്യാതെ ഇന്നോളം സ്വീകരിച്ചത്? രാഷ്ട്രീയക്കാരല്ലാത്തവരെന്ന് സ്വയം മേനി പറയുന്നവർ ഉറപ്പിച്ചിട്ട് എത്ര മാസം ഉറച്ചത്? മാസപ്പിറവിയൊക്കെ ജില്ലാ ഖാദിമാര് നാട്ടികുസ്താദ് പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഖാദി ഗ്രൗണ്ട് ഖാദി എന്ന് വിളിച്ചോളൂ. ഒരു ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഇയാളാണ് എന്റെ ഖാദി നിറഞ്ഞുകൊണ്ടൊന്നും ഖാദിയാവൂല എന്ന് ചൊല്ലി പഠിപ്പിച്ചതൊന്നും നാട്ടികുസ്താദ്. അതിനെയൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചില രാഷ്ട്രീയ ഖാദിമാരായിരുന്നു ഇവിടെ പ്രശ്നമെന്ന് പറയുന്നതിനൊന്നും ഈ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകിയത്. SKSFന്റെ ചരിത്രം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. ഇനിയും നമുക്കറിയാം എന്താണ് SKSF, എങ്ങനെയാണ് SKSF അവിടുന്ന് ഇങ്ങോട്ട് ഇന്നോളം വളർന്നത്. നമുക്കൊരു ഇന്നും ഇന്നലെയും മാത്രമൊന്നുമല്ല, മിനിയാന്നുകളുമുണ്ട്. SKSF എന്നത് എങ്ങനെ വന്നു എല്ലാവർക്കും അറിയാം. അതിലൊന്നും ഒരു സംശയം ആർക്കും വേണ്ടതില്ലാത്ത വിധം വളരെ വ്യക്തമാണ്. ആരാണ് SKSFനെ ഇന്നോളം നയിച്ചത് എന്ന്. SKSF എന്ന സംഘടന രൂപീകൃതമാകുമ്പോൾ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ബഹുമാനായ അഷ്റഫ് എസി കണ്ണാടിപ്പറമ്പായിരുന്നു. ഒരർത്ഥത്തിലും അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. കോഴിക്കോട്ട് സാമൂതിരി ഗ്രൗണ്ടിൽ അദ്ദേഹത്തെ വളഞ്ഞു വെച്ച് പിടിച്ച് നിർബന്ധിച്ചപ്പോ നാട്ടിക ഉസ്താദാണ് പറഞ്ഞത്, അഷ്റഫേ, ഈ സംഘടന ഇന്ന് ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ രൂപീകൃതമാവുന്നതാണ്. ഇതിന്റെ പ്രഖ്യാപനം വരുന്നതോടുകൂടി കേരളം എങ്ങനെയാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും ഇതിന്റെ യോഗങ്ങൾക്ക് കൂക്കുവിളികൾ ഉണ്ടാവും, പരിഹാസങ്ങൾ ഉണ്ടാവും. ഇതിന്റെ സംഘടനയുടെ നേതൃത്വം പാണക്കാട്ടിൽ നിന്ന് തന്നെയായിരിക്കും. പക്ഷേ അവരുടെ കയ്യിൽ നമ്മൾ ഇപ്പോൾ ഇത് ഏൽപ്പിക്കാൻ പറ്റുമോ? എന്താണ് അഷ്റഫെ നിങ്ങൾ വിചാരിക്കുന്നത്? പാണക്കാട് കുടുംബത്തെ ആളുകൾ പരിഹസിക്കാൻ വിട്ടുകൊടുക്കണോ? അതുകൊണ്ട് ഒരേ ഒരു വർഷക്കാലം, ഒരേ ഒരു കൊല്ലം രംഗം ശരിയാക്കി ശാന്തമാക്കി പരിഹാസവും കൂക്കുവിളിയും ഇല്ലാത്ത വിധം കേരള രംഗം നവീകരിച്ച് ശുദ്ധീകരിച്ച് പാണക്കാട് കുടുംബത്തെ ഏൽപ്പിക്കാനാണ് ഈ സംഘടന ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ ഒരേ ഒരു കൊല്ലത്തിന്റെ ദൈർഘ്യത്തിലാണ് അഷ്റഫ് ഫൈസി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. പറഞ്ഞതുപോലെ ഒറ്റ കൊല്ലം കഴിയുമ്പോൾ മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ 90 മുതൽ 2005 വരെ പിന്നെ തങ്ങൾ തന്നെയാണ്. നമുക്കറിയാവുന്നതല്ലേ, അവിടെ നിങ്ങോട്ട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, പിന്നെ മഹാനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയം ഞങ്ങൾക്ക് അങ്ങനെ അന്യമൊന്നുമല്ല. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് വിദ്യാർത്ഥി സംഘടനയുടെ നായകത്വത്തിന് തടസ്സമാണെന്ന് SKSF കരുതുന്നില്ല, കരുതിയിട്ടില്ല. ഇവരൊക്കെ തന്നെയാണ് ഈ സംഘടനയ്ക്ക് അജയ്യമായ നേതൃത്വം നൽകിയതും. ഇത്ര പ്രശോഭിതമായി മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനമായി ഈ സംഘടനയെ വളർത്തിയതും. അതുകൊണ്ട് രാഷ്ട്രീയ കാതിമാരി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ ഓർക്കുക, ഞങ്ങൾക്ക് കദായിന് രാഷ്ട്രീയം തടസ്സമായിട്ടില്ല. ഇന്നോളവും മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന ഇന്നും മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിലെ ഏറ്റവും വലിയ വികാരമായ ആ മഹാമനുഷ്യൻ എത്ര കാതിസ്ഥാനമാണ്. ഇന്നും ഹൈദർ അലി ശിഹാബ് തങ്ങൾ
ഇന്നും സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ, ഹമീദ് അലി ഷിഹാബ് തങ്ങൾ, ഈ നേതൃത്വത്തിൽ എന്നും വിശ്വാസമർപ്പിച്ചവരാണ് മുസ്ലിം ഉമ്മത്ത്. അവിടെ ഒരു വിഘടനത്തിന് വേണ്ടി 89 വരെയും പണിയെടുത്തിട്ട് വിജയിക്കാത്തത് എന്ന് പറഞ്ഞതുപോലെ പണി കുറെ എടുക്കും, വിജയിക്കാനൊന്നും ആവില്ല. മുസ്ലിം ഉമ്മത്തിന്റെ സംഘടിത ശക്തിയെ പറ്റി വെറുതെ വർത്തമാനം പറഞ്ഞാൽ പോരാ, ആ സംഘടിത ശക്തിക്ക് തുരങ്കം വെക്കുന്ന പണികൾ ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. മുബ്തദികൾക്കും അതാ വലിയ വിഷയം. നമ്മൾ സുന്നത്ത് ജമാഅത്ത് പറയുമ്പോഴത്തേക്ക് മുസ്ലിം സംഘടിത ശക്തിയെ തുരങ്കം വെക്കുന്നു. മുസ്ലിം സംഘടിത ശക്തിയെ തുരങ്കം വെക്കണമെങ്കിൽ ആദ്യം നമ്മൾ മുസ്ലിം ആവണ്ടേ? നിങ്ങൾക്ക് ഞങ്ങളെ മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തെ പറ്റി നിങ്ങൾ എന്തിനാ തുരങ്കം വെക്കുന്നു എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുന്നത്? നിങ്ങളുടെ ഭാഷയിൽ മുസ്ലിങ്ങളല്ലാത്തവർ എന്തിനാ മുസ്ലിം സംഘടിത ശക്തിയെ പറ്റി വേവലാതിപ്പെടേണ്ട കാര്യം? വളരെ ലളിതമായ ഒരു കാര്യമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഖുർആന്റെ ഒരു മനോഹരമായ ശൈലിയുണ്ടല്ലോ. അള്ളാഹു റസൂലിനോട് പറയാൻ പറഞ്ഞ നബിയെ തങ്ങൾ പറയുക, ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ ഭാഗത്തിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ. ഒറ്റ കാര്യം ആവശ്യപ്പെടുന്നുള്ളൂ, സമസ്തയും സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന അതിന്റെ പോഷക സംഘടനകളും മുസ്ലിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാമാണ്, അത് ശിർക്കല്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇത്ര സിമ്പിളാണല്ലോ, തീരുമല്ലോ വിഷയം. ഈ സിംപ്ലിസിറ്റി എന്തുകൊണ്ട് കാണുന്നില്ല? അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്കുണ്ടാവാം, അത് വേറെ വട്ടമേശയ്ക്ക് ഇരിക്കാം. പക്ഷെ നിങ്ങളും നമ്മളൊക്കെ മുസ്ലിങ്ങളാണെന്നൊരു വാക്ക്, ഒരു വാക്ക് അവിടെ എന്താ പിന്നെ ഇങ്ങനെ കിടന്നിട്ട് കളിക്കുന്നത്? എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ ആളുകളെ നിങ്ങൾക്ക് ഇസ്ലാം എന്ന് കാണാൻ പ്രയാസം? അതുകൊണ്ട് മുബ്തദികൾ മുസ്ലിം സംഘടിത ശക്തിയെ സുന്നികൾ തകർക്കുന്നു എന്നൊന്നും വേവലാതിപ്പെടുന്നതും സുന്നികൾക്ക് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല. കാരണം മുസ്ലിം സംഘടിത ശക്തിയാണെങ്കിൽ മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കണം. പണ്ടേ നമ്മുടെ മഹാന്മാർ അത് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളെ മുസ്ലിങ്ങളായി അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് മറ്റു ചർച്ചകളാവാം. അത് ഇല്ലാത്ത കാലത്തോളം അതിനൊന്നും വലിയ അർത്ഥമൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല. മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കാൻ മുബ്തദികൾ തയ്യാറാവുക, മുസ്ലിം സംഘടിത രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്നു എന്നത് സുന്നത്ത് ജമാഅത്തിന് എതിരല്ലെന്ന് മനസ്സിലാക്കാൻ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പിണങ്ങിപ്പോയവരും തയ്യാറാവുക. എന്നാ തീരുന്ന പ്രശ്നം ഇവിടുള്ളൂ. ഇസ്ലാമിന് വേണ്ടി മുസ്ലിം സംഘടിത ശക്തി, അത് കേരളത്തിന്റെ നമുക്ക് മറ്റു സംസ്ഥാനങ്ങളില്ലാത്ത അഭിമാന ബോധമുണ്ടാക്കിയ ഈ ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് തകർക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുക തന്നെയാണ് പലരും. അതിൽ വശംവതരാവാൻ ഒരിക്കലും മുസ്ലിം ഉമ്മത്തിന് കിട്ടില്ല, അവർ കാര്യബോധമുള്ളവരാ. അതുകൊണ്ട് തന്നെയാണ് സയ്യിദുൽ ഉലമ ഇവിടെ പറഞ്ഞത്, സഹകരണം ദീനീ കാര്യങ്ങളിൽ ഒരിക്കലും ഉണ്ടാവില്ല. ദീനീ കാര്യങ്ങളിൽ മുബ്തദീനോട് ഒരു സഹകരണവും ഉണ്ടാവില്ല. പക്ഷേ മുസ്ലിം സംഘടിത ശക്തിക്ക് വേണ്ടി ഏതെങ്കിലും വേദി പങ്കിടേണ്ടി വന്നാൽ അതൊരു സഹകരണമായി വ്യാഖ്യാനിക്കപ്പെടേണ്ടതുമില്ല. അതാണ് മഹാനായ ശംസുൽ ഉലമ ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി മുജാഹിദുൽ ഇസ്ലാം അടക്കമുള്ള മുജാഹിദുകളുടെ വേദി പങ്കിട്ടത്. അതും പറഞ്ഞിട്ടാണല്ലോ മറ്റുള്ളവർ പോയത്. 89കളൊന്നും ഇവിടെ ആവർത്തിക്കുമെന്ന് ആരും സ്വപ്നം കാണണ്ട. അതിനെപ്പറ്റിയൊക്കെ വ്യക്തമായ ധാരണയോടെയാണ് ശംസുൽ ഉലമയുടെ കണ്ണിയത്ത് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു ഉമ്മത്ത് വളർന്നു വന്നത്. അവർക്കറിയാം സഹകരിക്കേണ്ടത് എവിടെയാണ്, സഹകരിക്കാൻ പാടില്ലാത്തത് എവിടെയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ പൊതുപ്രശ്നങ്ങളിൽ സഹകരിക്കുന്നു എന്നത് ഒരിക്കലും ബിദ്അത്തിന് വളമാകാൻ പാടില്ലെന്ന് തിരിച്ചറിവ് സുന്നികൾക്കുണ്ട്. അതുകൊണ്ട് ബിദ്അത്തുകാർ ചെയ്യേണ്ടത് അവർ സുന്നികൾ മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കുക. ഇവിടെ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഓടി നടക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കലക്കാൻ പാകത്തിൽ ഒരു കുളമൊന്നും ഇവിടെയില്ല, നടക്കാൻ പോണില്ല, ചെളിയുണ്ടെങ്കിലേ കലങ്ങിക്കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളിവിടെ ആവശ്യമില്ലാത്ത കളി കളിച്ചിട്ടൊന്നും കാര്യമില്ല. നല്ല ബോധത്തോടെ തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിനിടയിൽ വേർതിരിവുണ്ടാക്കാൻ നടക്കൂല. ജാമിയ നൂരിയ ഉമ്മുൽ മദാരിസാണ്, അതിനോട് ചേർന്നു തന്നെയാണ് ഞങ്ങളുടെ എല്ലാ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വാഫിയാണെങ്കിലും ഹുദവിയാണെങ്കിലും ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ ശതക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഓരോന്നിനെ വെവ്വേറെ കണ്ടുകൊണ്ട് വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കും SKSSF മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് പുതിയ കമ്മിറ്റിക്കും പറയാനുള്ളത്. അതുതന്നെയാണ് ഈ ഉമ്മത്ത് SKSSF പ്രതീക്ഷിക്കുന്നതും. സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന തന്നെയാണ് സമസ്തയുടെ ഏറ്റവും ഉന്നതമായ
പ്രവർത്തന രംഗത്ത് സജീവമായ വിദ്യാർത്ഥി സംഘടന. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ വാദിനൂർ പോലെ പ്രകാശ താഴ്വാരങ്ങൾ, നിളായുടെ പുളിനങ്ങളെ പുളകം കൊള്ളിച്ച ഒരു പതിറ്റാണ്ട് കൊണ്ട് ഒരു നൂറ്റാണ്ടിന്റെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മാറുന്ന നൂറ്റാണ്ട്, മാറാത്ത ശബ്ദം എന്ന പ്രമേയത്തില് പതിറ്റാണ്ട് കൊണ്ട് നൂറ്റാണ്ടിന്റെ കർമ്മപഥം താണ്ടിയ സംഘടനയാണിത്. പിന്നെ സിൽവർ ജൂബിലിയിലേക്ക് 25 വർഷത്തിലേക്ക് വരുമ്പോൾ സമർഖന്തിൽ സൃഷ്ടിക്കപ്പെട്ട അത്ഭുതകരമായ ഒരു മുന്നേറ്റമുണ്ട്. അതിന്റെ തുടർച്ചയായി ട്രൈസനിയം മുതല്, പിന്നെ കോവിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതിനൊക്കെ ഇടയിലൂടെയും തളരാതെ അജയ്യമായ മുന്നേറ്റം മഹാനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെയും സത്താർ സാഹിബിന്റെയും നേതൃത്വത്തിൽ ഇവിടെ എത്തി നിൽക്കുന്ന ഈ സംഘടന ഇന്ന് വീണ്ടും ഒരു പുതുജീവൻ പോലെ പുതിയ യുവരക്തങ്ങളുടെ കീഴിൽ പ്രിയപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെയും റഷീദ് ഫൈസി വെള്ളായിക്കോടിന്റെയും മഹാനായ സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങളുടെയും നേതൃത്വത്തിൽ ഒരു പുതിയ മുന്നേറ്റത്തിനും കുതിപ്പിനും കാത്തിരിക്കുമ്പോൾ ഇൻഷാ അല്ലാ ഇനിയും ദീർഘിപ്പിക്കുന്നത് ഉചിതമല്ലെന്ന് തിരിച്ചറിവുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സംഘടന അത്ഭുതം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് ഈ സംഘടനയുടെയും ഇതിൻ്റെ മാതൃസംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽഉലമയുടെയും കൊടിക്കീഴിൽ ഉന്നതമായി നിലനിൽക്കാൻ ബദറിന്റെ ദിവസത്തെപ്പറ്റി മഹാനായ ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ ഒരു ബൈത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് രൂപത്തുണ്ട്, അറബികൾ പറഞ്ഞ ഏറ്റവും അഭിമാനകരമായ ബൈത്ത് ഈ ഒരു ബൈത്താണ്. ബദറിന്റെ ദിവസം ആരായിരുന്നു, സഹാബത്ത് പറയുകയാണ്, ബദറിന്റെ ദിവസം ആരായിരുന്നു ബദറിലെ കൊടിക്കീഴിലുള്ളത്? ജിബ്രീലു തഹത്ത ലിവാഇനാ വ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കൊടിക്കീഴിലാണ് അന്ന് ഞങ്ങൾ അണിനിരന്നതെങ്കിൽ നമ്മുടെ ചിദ്രത കാത്ത് പുറത്തു കാത്തിരിക്കുന്നവരോടൊന്നേ പറയാനുള്ളൂ, ഈ ഉമ്മത്ത് ഒരു കൊടിക്കീഴിലാണ്. ആ കൊടിയുടെ കീഴിൽ ആരാണുള്ളതെന്ന് ചോദിച്ചാൽ സയ്യിദുൽ ഖൗം ജിഫ്രി മുത്തുക്കോയത്തങ്ങളും മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും അവര് നേതൃത്വം നൽകുന്ന കൊടിക്കീഴിൽ ഒരു വ്യത്യാസവുമില്ലാതെ ഇന്നോളം രാഷ്ട്രീയ പക്ഷാന്തരങ്ങളില്ലാതെ, മുബ്തദിനോട് സഖ്യമില്ലാതെ, ഇബ്തിദായിനോട് രാജിയില്ലാതെ, മുസ്ലിം സംഘടിത ശക്തിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ മുന്നോട്ടു പോവാൻ ഈ സംഘടന കർമ്മകുശലമായി രംഗത്തുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.